ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാവലിംഗ് വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഊട്ടിയിലേക്കാണ്. അപ്പോൾ ഊട്ടിയിൽ പോയിട്ട് കാണേണ്ട പ്രധാന സ്ഥലങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കൂ. നമ്മളിപ്പോൾ നാട് കാണിച്ചരത്തിലാണ് എത്തിയിട്ടുള്ളത്. ചുരം കയറി നമ്മളൊരു പകുതിയൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പത്തിരിയും ബീഫ് കറിയിട്ട് രാവിലത്തേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിക്കുകയാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്നത് തേയിലത്തോട്ടമാണ് കേട്ടോ. നമ്മളെപ്പോലെ കുറേ ബസ്സുകളും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മരങ്ങളൊക്കെ യൂക്കാലിപ്സ് മരങ്ങളാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് യൂക്കാലിപ്സിൻ്റെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി കാഴ്ചയാണ്. നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള കുറേ ചെമ്മരിയാട്ടിൻകൂട്ടങ്ങളാണ്. ഇവരെ രോമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. രോമം വേണമെങ്കിൽ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. ഇപ്പോൾ എടുത്തതേ ഉള്ളൂ എന്ന് തോന്നുന്നു. വല്ലാണ്ട് അങ്ങോട്ട് രോമൊന്നും കാണുന്നില്ല. നല്ല രസമായിട്ടുണ്ട് അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഊട്ടി ടൗണിലെത്തിയിട്ടുണ്ട്. ഇവൾ ടൗണിലത്തെ ഒരു കാഴ്ചയാണിത്. കുറേ വീടുകളുടെ ഒരു കോളനി പോലെ തന്നെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ആദ്യം പോയത് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള വ്യൂ ഒക്കെയാണ് ഇനി കാണിക്കുന്നത്. ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറും മുമ്പ് ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. നല്ല ബ്ലാങ്കറ്റ്, അതുപോലെ മങ്കി ക്യാപ്സ്, സെറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇതാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിലെ മെയിൻ ഗേറ്റ്. ഇനിയുള്ള സീനിൽ നല്ല അടിപൊളി സംഭവങ്ങൾ കേട്ടോ. നല്ല ഊട്ടിമാങ്ങ, മുളക്, ഉപ്പൊക്കെ തിരുമ്മിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം. കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ. കാണുമ്പോഴും തിന്നുമ്പോഴൊക്കെ അതുപോലെ തന്നെയാണ്. നല്ല അടിപൊളി സംഭവം കേട്ടോ. ഇതെന്തായാലും ഊട്ടിയിൽ പോവാണ് മിസ്സാക്കാതെ വാങ്ങിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഊട്ടിയിൽ വരുമ്പോൾ എപ്പോഴും കാണുന്നൊരു ഫ്ലവറാണിത്. ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ കാലം ഇതിങ്ങനെ വാടാണ്ട് ഇതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇതാ സ്വീറ്റ് കോൺ ഇതാ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നിലക്കടല ഉപ്പിട്ടിങ്ങനെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ നല്ല മസാല ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഗാർഡനിലേക്ക് കയറുന്നതിന് മുന്നിൽ ടിക്കറ്റ് കൗണ്ടറാണിത്. ഇവിടെ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6:30 വരെയാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഫസ്റ്റ് തന്നെ കാണുന്നൊരു വ്യൂ ഇങ്ങനെ കുറേ ഫ്ലവർ കൂട്ടായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലവർ ഷോ തുടങ്ങുന്ന കുറച്ച് മുന്നേ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും ഫ്ലവർ വല്ലാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മല്ലികൻ്റെ സെക്ഷനാണ്. മുഴുവൻ മല്ലികയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് വേറെയും കുറേ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് സൂം ചെയ്തുള്ള വീഡിയോ ആണ് കേട്ടോ.
പിന്നെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോരോ സ്റ്റേറ്റുകളും വെവ്വേറെ ആക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരേപോലെയുള്ള ഫ്ലവേഴ്സ് തന്നെ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അതൊരു നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള എല്ലാ ഫ്ലവേഴ്സും നോക്കി ഒരുമിച്ച് കൂട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, പിന്നെ ഞങ്ങൾ വീണ്ടും മാങ്ങ വാങ്ങിയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ വിടാൻ തോന്നിയില്ല. വീണ്ടും ഞങ്ങൾ മാങ്ങ വാങ്ങിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ കേട്ടോ പോയത്. ഇവിടെ കുറേ കോഫീൻ്റെ ഫ്ലേവറുള്ള കുറേ ഐറ്റംസുകളാണ് ഉള്ളത്. ഇവിടെ കോഫി ഉണ്ട്, പിന്നെ ഐസ്ക്രീം, കേക്ക്, പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ചോക്ലേറ്റ്സുകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒക്കെ അധികം കോഫി ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ പറഞ്ഞ് കുറച്ച് ഐറ്റംസൊക്കെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീമും കേക്കും പിന്നെ വേറെയും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാതും ടേസ്റ്റ് നോക്കിയിട്ടോ. എല്ലാതും ഒരു കോഫി ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഒരു കയ്പ് ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് റോസ് ഗാർഡൻ. കാരണം റോസ് ഗാർഡൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് റോസ് ഫ്ലവേഴ്സാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. എല്ലാം വെറൈറ്റി തരത്തിലുള്ള കളേഴ്സുകളാണ്. Thank you.
ഇവിടുത്തെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ മൊട്ടക്കുന്നിക്ക് അട്ട പോയത്. മൊട്ടക്കുന്നിലുള്ള കാഴ്ചയാണ് ഞങ്ങൾ ഇനി കാണുന്നത്. ഞങ്ങൾ ഊട്ടിയിലെത്തിയപ്പോഴേക്കും ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവിടുത്തെ തണുപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വൈകുന്നേര സമയത്ത് നമ്മൾ ഈ മൊട്ടക്കുന്നിക്ക് പോയപ്പോഴാണ് നമുക്ക് ശരിക്കും ഇവിടുത്തെ തണുപ്പൊന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. നല്ല തണുത്ത കാറ്റേനു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ ഊട്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യാൻ കണ്ട് പോകണം കേട്ടോ. എന്നാലും അവിടുത്തെ രാവിലത്തെ തണുപ്പും ആ കോടയൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ.